ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ ഒരു അജ്റക് പ്രിന്റ്സില് ഹാൻഡ് വർക്ക് ചെയ്യുന്ന വർക്കാണ് കാണിക്കുന്നത്. ഈസിയാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് വർക്കാണ്. അപ്പൊ ഞാൻ അതുപോലെ ഒരു അജ്റക് പേജ് കൊടുത്തിട്ട് നമ്മുടെ ബോഡി പോർഷനിൽ ഫുള്ളും ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് വർക്കാണ്. ഓൾറെഡി ഞാനിതിൽ ഈ വർക്ക് കുറച്ച് പോർഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ വരുന്ന സ്റ്റോൺ ആണ്. ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ വരുന്ന സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗോൾഡൻ കളർ സീക്വൻസ് വേണം. പിന്നെ നമുക്ക് ഇതുപോലെ ആന്റിക് ഷെയ്ഡിലെ കട്ട് ബീഡ്സ് വേണം. അപ്പൊ ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഗ്ലൂ വേണം. സ്റ്റോൺ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൻ്റെ യോക്കിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഞാനെൻ്റെ ഡ്രസ്സിൻ്റെ യോക്കിൽ നിന്ന് ഏകദേശം ഒരു 14 ഇഞ്ചസിൽ ഞാൻ ഈ വർക്ക് പാച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നെക്കിൽ നിന്ന് നമ്മുടെ യോക്കിലോട്ട് ഒരു 14 ഇഞ്ചസിലാണ് ഞാൻ ഈ അജ്റക് പാച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് വർക്കാണ്. അപ്പോൾ ഈ കാണുന്ന ഫ്ലവേഴ്സിൽ ഫുള്ളും നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്യുന്നില്ല. ഇടയ്ക്ക് ഒരു 2-3 ഫ്ലവേഴ്സ് ഗ്യാപ്പ് കൊടുത്ത് ഇതുപോലെ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്ത് നമ്മൾ ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്യാപ്പിട്ട് നമ്മൾ ചെയ്ത ഫ്ലവേഴ്സിലൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സീക്വൻസും കട്ട് ബീഡും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതാ ഇവിടെ ഞാനൊരു ഇവിടെ കുറച്ച് ഗം അപ്ലൈ ചെയ്യുവാണ്. നമുക്കിവിടെ ഒരു സ്റ്റോൺ ഒട്ടിച്ച് വെക്കാം. കണ്ടോ, നമുക്ക് നമ്മുടെ ഈ മെറ്റീരിയലിന്റെ ഈ അജ്റക് പോർഷനില് എവിടെയൊക്കെയാണോ നമുക്ക് ഈ വർക്ക് വേണ്ടത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റോൺ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനെ കവർ ചെയ്ത് കട്ട് ബീഡ് വെച്ച് കൊടുക്കാം. ഞാനിതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ, ഫുള്ള് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടില്ല. അല്ല, നല്ല തിക്കായിട്ട് നമുക്ക് ഈ ഫ്ലവേഴ്സിന്റെ ഫുള്ളും ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റോൺ ഒട്ടിച്ച് നന്നായിട്ട് സ്റ്റോൺ ഉണങ്ങിയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക. ഞാനിതിപ്പോ വീഡിയോക്ക് ചെയ്യുന്നത് കൊണ്ട് ഉടനെ കാണിക്കുന്നേ ഉള്ളൂ. സ്റ്റോണിന് ചുറ്റും ഞാൻ ഇതുപോലെ നീഡിൽ എടുത്തിട്ടുണ്ട്. ഒരു നമുക്കിനി കട്ട് ബീഡ് കൊടുക്കാം. അവിടെ ഇതുപോലെ ഞാൻ കട്ട് ബീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 8 കട്ട് ബീഡ്, കണ്ടല്ലോ, ഒരു 8 കട്ട് ബീഡ് കവറായി വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റോണിന് എത്രത്തോളം വലുപ്പമുണ്ടോ അതനുസരിച്ച് വേണം കട്ട് ബീഡ് എടുക്കാനായിട്ട്. നമുക്ക് പിന്നെ നീഡിൽ താഴോട്ട് ഇറക്കി ലോക്കിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോൺ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ സ്റ്റോൺ ഇളകി പോരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ അതിന് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉടനെ ചെയ്തത് കൊണ്ടാണ് ഗം ഇവിടെ നന്നായിട്ട് കാണുന്നത്. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ പശയുടെ ഈ സംഭവം ഈ വൈറ്റ് കാണത്തില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്പ്രെഡിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് നമ്മൾ കൊടുത്തിട്ടില്ല, 1-2 ബീഡ് ഇടവിട്ട് മാത്രമാണ് സ്റ്റോൺ കൊടുത്തു അതിനെ കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ കുറച്ച് പോർഷൻസിൽ ഫ്ലവേഴ്സ് വെറുതെ ഇരിപ്പുണ്ട്. അവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു സീക്വൻസും ഒരു കട്ട് ബീഡും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാനിവിടെ ഒരു സീക്വൻസും ഒരു കട്ട് ബീഡും എടുത്തിട്ടുണ്ട്. അതിതുപോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കാണുന്നുണ്ടല്ലോ, ഒരു സീക്വൻസും ഒരു കട്ട് ബീഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ യോക്ക് ഫുള്ളും ചെയ്തെടുക്കേണ്ടത്. നല്ല ഭംഗിയാ. ഞാൻ പറഞ്ഞല്ലോ, അജ്റക്ക് ഇപ്പം നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ്. നമ്മളിപ്പോ ഇതുപോലെ അജ്റക് പാച്ച് മാത്രം വെച്ച് ചെയ്താലും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അജ്റക്കിൽ ഒരു ഹാൻഡ് വർക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു എലഗൻ ലുക്കും കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് ഫുള്ളും ചെയ്തിട്ട് ഇതിന്റെ ഫൈനൽ വ്യൂ എങ്ങനെയാണ് നോക്കാം. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. നമ്മൾ എടുക്കുന്ന പ്രിന്റ് അജ്റക് പ്രിന്റ് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഇത് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ്. നമ്മൾ ചില പ്രിന്റ്സ് എടുക്കുമ്പോൾ ഒത്തിരി നല്ല വലിയ ഫ്ലവേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അതിന് ചുറ്റും കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കാം.
അല്ലെങ്കിൽ നമുക്ക് കട്ബീഡ് ഈ ഫ്ലവറിന്റെ അതേ ഷേപ്പിൽ തന്നെ കൊടുത്തെടുക്കാം. നമുക്ക് താഴെ സ്റ്റെമ്മായിട്ട് വേണമെങ്കിൽ ഇതുപോലെ മൂന്ന് കട്ബീഡായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റെമ്മിൽ വെച്ച് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഇതവിടെ സ്ലീവിൽ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സ്റ്റെമ്മ് പോലെ കട്ബീഡ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടമാ, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കിത് ഇതിന്റെ ഫൈനൽ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മുടെ യോക്ക് ഫുള്ള് വരുന്നത്. നമ്മുടെ ഫ്ലവേഴ്സിൽ ഫുള്ള് ഇതുപോലെ സ്റ്റോണും പിന്നെ അതിനെ കവർ ചെയ്ത് കട്ബീഡും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ നോർമൽ അല്ലാത്ത ഫ്ലവേഴ്സിൽ നമ്മളിതുപോലെ ഒരു സീക്വൻസും കട്ബീഡും വെച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ അജ്രക് പേച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഹാൻഡ് വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.